ഹായ് ഫ്രണ്ട്സ്, ഇപ്രാവശ്യത്തെ ദീപാവലി ഇവന്റുകൾ വേറെ ലെവലാവാൻ പോവുകയാണ്. അതിന് കാരണം ഇപ്രാവശ്യം നമുക്ക് ദീപാവലിയിൽ വരാൻ പോകുന്ന ഹനുമാൻ ബണ്ടിലാണ്. ഹനുമാൻ ബണ്ടിൽ കാണാൻ എങ്ങനെയാണ്, ഇത് ഫ്രീ കിട്ടുമോ? അത് മാത്രമല്ല, വേറെ വല്ല ബണ്ടിലുണ്ടോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക ദീപാവലി ഇവന്റിൽ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. അതായത് ദീപാവലി ഇപ്രാവശ്യത്തെ ദീപാവലി ഇവന്റിൽ നമുക്ക് എന്തൊക്കെ ഫ്രീ റിവാർഡ്സ്, ഏതൊക്കെ ബണ്ടിലാണ് നമുക്ക് കിട്ടുക, നമുക്ക് നോക്കാം. ഇത് മാത്രമല്ല അപ്കമിംഗ് ഇവന്റുകളെ കുറിച്ചും പിന്നെ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയാണ് ഗൈസ്, ഉപകാരപ്രദ വീഡിയോയാണ്. ആരൊക്കെയാണ് വീഡിയോ കാണുന്നത്, അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് അടിക്കുക കേട്ടോ ഫ്രണ്ട്സ്. അതായത് ഞാൻ ഈ വീഡിയോയുടെ ടാർഗറ്റ് അതായത് 5000 ലൈക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 5000 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ നൽകും, അതായത് റെഡിയും കൂടി നൽകുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 5000 ലൈക്ക് കംപ്ലീറ്റ് ആയില്ല, അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് റെഡിയും കൂടി ഒക്കെ നൽകുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ 5000 ലൈക്ക് ആവാൻ വേണ്ടി എല്ലാവർക്കും കൊണ്ടും ലൈക്ക് അടിപ്പിക്കുക കേട്ടോ. അപ്ഡേറ്റ് നമ്പർ 1, അപ്പോൾ നാളെ നമ്മുടെ ഗെയിമിലേക്ക് ആണെങ്കിൽ പുതിയ ഒരു ഫെയർ ഡീൽ വരുന്നുണ്ട് ഗൈസ്. അതിൻ്റെ പോസ്റ്റർ ആണ് ഗൈസ്, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഓഗസ്റ്റ് 22 ഗെയിമിലേക്ക് ആണെങ്കിൽ നാട്ടിനാട്ട് ഇമോട്ട് ഇല്ല ഗൈസ്, അതിൻ്റെ അതായത് അതിൻ്റെ ഒരു ഫെയർ ഡീൽ വരുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുന്നു ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ ഫ്രണ്ട്സ്, അപ്പോൾ നാളെ നമ്മുടെ ഗെയിമിലോട്ടാണ്, നാളെയാണ് ഓഗസ്റ്റ് 22. അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ഗെയിമിലോട്ടാണെങ്കിൽ പുതിയ ഒരു നാട്ടിനാട്ടുവിൻ്റെ ഇമോട്ടുള്ള ഒരു ഫെയർ ഡീൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഫെയർ ഡീൽ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് അതിലാണെങ്കിൽ ബണ്ടിൽസ് ഉള്ളൊരു ഫെയർ ഡീലാണ്. അത്രേ നല്ലൊരു ബ്ലാക്ക് പിന്നെ യെല്ലോ കൂടി കലർന്ന ഒരു തീമാണ് ഗൈസ് ഇതിനുള്ളത്. നല്ല ഒരു അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്തോ ഡിസ്റ്റൈൻഡ് 1, അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും കൊള്ളാം ഗൈസ്, അപ്പോൾ നല്ലൊരു ബണ്ടിലാണ്. പിന്നെ അതിൻ്റെ തന്നെ മറ്റൊരു ഫീമെയിൽ ബണ്ടിലുണ്ട് ഇവിടെ, നമുക്ക് താഴെയും കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഗൈസ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റ് ഇതാണ് കേട്ടോ. കൃത്യമായി പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണ് ഗൈസ് ഇതിൻ്റെ തീം. അപ്പോൾ നല്ല അനിമേഷൻസ് ഒക്കെ ഉണ്ട് ഗൈസ്, നല്ല രീതിയിലൊക്കെ ലൈറ്റിംഗ് ഇങ്ങനെ അനിമേഷൻ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മേൽമണ്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ബണ്ടിലാണ് ഗൈസ് ഇതിൻ്റെ മെയിൻ റിവാർഡ് ആയിട്ട് കാണാൻ സാധിക്കുക. നമുക്ക് എന്തായാലും ഇതിന് കൺഫേം ഡേറ്റ് അറിയില്ല ഗൈസ്, ഇത് എന്ന് വരുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ലീക്ക് അങ്ങനെയാണ്. അതായത് നമ്മുടെ ഗെയിമിലോട്ടാണെങ്കിൽ പുതിയൊരു ഫെയർ ഡീൽ വരുന്നുണ്ട്. ഈ നാട്ടിനാട്ട് ഇമോട്ടില്ല ഗൈസ്, ഇത് നാളെ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ഫെയർഡീലാണ്. അപ്ഡേറ്റ് നമ്പർ 2, അപ്പോൾ നമ്മുടെ ഗെയിമിൽ എവോ M10 ഇല്ല ഗൈസ്, അതിൻ്റെ 2.0 വന്നു. അതുപോലെ തന്നെ MP40 2.0 വന്നിരുന്നു. അതായത് നമുക്ക് രണ്ടാമത്തെ MP40 വന്നിരുന്നല്ലോ ഗൈസ് എവോ ഗണ്ണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ എവോ സ്കാർ ഇല്ല ഗൈസ്, അതിന് 2.0 ആണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത OB46 അപ്ഡേറ്റിൽ കാണാൻ സാധിക്കുക. സ്കാർ 2.0 കമിങ് സൂൺ ഗൈസ്. അതായത് നമുക്ക് അടുത്ത OB46 അപ്ഡേറ്റ് ഇല്ല ഗൈസ്, അതിനിടയിൽ നമുക്ക് അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു സ്കാർ ഗോൾഡ് ഗ്ലെയർ എന്ന ഫാൻറ്റം എന്ന ഒരു സ്കാർ ഉണ്ട് ഗൈസ്, എവോ ഗണ്ണാണ്. ഇത് നമുക്ക് എല്ലാവരും ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. ഇതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് സെപ്റ്റംബർ 4 അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും നമുക്കൊരു എവോ വാൾട്ടിമെന്റ് വരും ഗൈസ്. അപ്പോൾ അത് അതിലായിരിക്കും ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു എവോ സ്കാർ വരുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ വരാൻ പോകുന്ന എവോ വാൾട്ടിമെന്റിലേക്ക് അപ്പോൾ നമുക്ക് സ്കാർ 2.0 വരുമെന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ കിട്ടിയ ലീക്ക് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി വെച്ചോളൂ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആ ഒരു സ്കാർ 2.0. കാണാനൊക്കെ പൊളിയാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ ഗെയിമിൽ എവോ സ്കാർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മെഗാലാഡൻ സ്കാർ ഇല്ല ഗൈസ്. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗണ്ട സ്കിന്നാണ് അപ്പോൾ ആർട്ടിബിൾസ് ഉള്ളത്. അപ്പോൾ ഇതിലാണെങ്കിൽ വേറെ രീതിയിലാണ് ഗൈസ് ഇതിൻ്റെ കാണാൻ സാധിക്കുക, അനിമേഷൻസ് കാണാൻ സാധിക്കും. വേറെ തരത്തിലാണ് ഇത് നമുക്ക് ഈ ഒരു ഗണ്ണുള്ളത്. അപ്ഡേറ്റ് നമ്പർ 3, അപ്പോൾ ഇതിപ്പോൾ എവോ ഗണ്ണല്ല ഗൈസ്. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ എവോ ബണ്ടിൽസ് വരാൻ പോകുന്ന ഒരു റിംഗ് ഇവന് വരുന്നുണ്ട്. ഇത് വളരെ മാസമായിട്ടുള്ള റിംഗ് ഇവൻ്റെ റിംഗ് ഗൈസ്. അതായത് ഇവിടെ നോക്കുക, അപ്പോൾ നമുക്ക് ഒന്നല്ല രണ്ടല്ല, നമുക്കൊരു 4 എവോ ബണ്ടിലുള്ള ഒരു റിംഗ് ഇവൻ്റാണ് ഇവിടെ കാണാൻ സാധിക്കുക. കരീനയ്ക്ക് ഒരുപാട് സമ്പാദിക്കേണ്ടത് ഗൈസ്, അവന്മാർക്ക് എന്ത് ലാഭം ഉണ്ടാക്കേണ്ടത്, ക്യാഷ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന്. ക്യാഷ് എന്താ പറയുക, നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവന്മാരാണ് ഈ ഒരു എവോ ബണ്ടിലുള്ള ഒരു റിംഗ് ഇവൻ്റ് വരുന്നുണ്ട്. നമുക്ക് വരുന്നതാണെങ്കിൽ OB46 അപ്ഡേറ്റ് ഇല്ല ഗൈസ്, അത് കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നൊരു ഇവൻ്റ് ആണ്, അത് ടോക്കൺ റോയലാണ്. വളരെ ഡിമാൻഡ് ഉള്ള കോബ്ര ബണ്ടിൽ ഇവിടെ ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ ബൂയ ബണ്ടിൽ ഇവിടെ കാണാൻ സാധിക്കും അല്ലെ, അതും കൊള്ളാം. അതുപോലെ ആൽഫ ഫ്ലെയിം ബോൺ ബണ്ടിൽ ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഇതൊക്കെ എത്രയാ, ഒരു 3-5 ബണ്ടിലുള്ള ഒരു റിംഗ് ഇവന്റ് ആണ്. അപ്പൊ ഇത് സ്കാം ഇവന്റ് ആവാനും ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ല, നമുക്ക് മുമ്പ് ആണെങ്കിലും സാമറായിയുടെ റിംഗ് ഇവന്റ് വന്നില്ല ഗൈസ്, സാമറായ ബണ്ടിലൊക്കെ ഉള്ള റിംഗ് ഇവന്റ് വന്നില്ലേ. നമ്മളിവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടോക്കൺസ് ഉണ്ടെങ്കിലും അപ്പൊ നമുക്ക് സാമറായ ബണ്ടിൽ എടുക്കാൻ സാധിക്കുമായിരുന്നില്ല കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്കാം പോലെ വന്നേക്കാം, ഒന്നും പറയാൻ സാധിക്കില്ല ഗൈസ്. ഗരീനയല്ലേ. ഇതിലെ മാസ് റിവാർഡായ കോബ്ര ബണ്ടിൽ ഇല്ല ഗൈസ്, അത് ചിലപ്പോൾ നമുക്ക് ആ സാമറ ബണ്ടിൽ എടുക്കാൻ സാധിച്ചിരുന്നല്ലോ ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ആ ടോക്കൺസ് ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കില്ലായിരിക്കാം. അപ്പോൾ ഗരീനയല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് പണി തരാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് OB46 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്, എന്തൊക്കെയാണ് കേരളം നടക്കുന്നത് അല്ലേ. അപ്ഡേറ്റ് നമ്പർ 4, അപ്പോൾ ഗരീന ഫ്രീ ഫയറിന് ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴി ഗൈസ്, ഇതൊന്നും തീരുന്നില്ല. ഈ എവോ ബണ്ടിൽ മാത്രമല്ല, അപ്പോൾ നമുക്കാണെങ്കിൽ ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിൽ ഇല്ല ഗൈസ്, അതിന് കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു പുതിയൊരു തരം ബണ്ടിലൊക്കെ ഇവിടെ ആളാവാൻ പോകുന്നുണ്ട്. പണ്ട് ഇൻകുബേറിൽ വന്നിട്ടുള്ള ബണ്ടിൽസ് ആയിരുന്നില്ല ഗൈസ് ഈ ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിലൊക്കെ. അപ്പോൾ ഇവന്മാരാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അനിമേഷൻസും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ എഫക്റ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തോ ഒരു എന്താ സ്നേക്കൊക്കെ വരുന്ന പോലെയാണ് ഗൈസ് ഇവിടെ കാണാൻ സാധിക്കുക. OB46 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ടാണെങ്കിൽ ഒരുപാട് ഡയമണ്ട് ഒക്കെ പൊട്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഇവൻറ്റിലായിരിക്കും ഫ്രണ്ട്സ്. എന്തായാലും 100% കൺഫേം ആണ് അപ്പോൾ നമുക്ക് ഒരു ഈ ബണ്ടിലൊക്കെ വരുന്നത്. അപ്പോൾ ഗെയിം ഫ്രീ ഫയർ ആണെങ്കിൽ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിലൊക്കെ കളറും പിന്നെ ഡിസൈനും പിന്നെ എന്താ പറയുക അനിമേഷൻസ്
ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഇതുപോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ ഗൈസ്. അപ്പോൾ ഈ രണ്ട് ബണ്ടിൽസ് നമുക്ക് ഒബി 46 സബ്ജക്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബണ്ടിലാണോ അല്ലെങ്കിൽ പണ്ട് വന്നിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിലാണ് ഗൈസ്, എല്ലാവരും താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ ബണ്ടിലിൻ്റെ ഈ ഇവന്റ് നമുക്ക് ഇവിടെ വന്നേക്കാം, നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട്. സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ നല്ല ഡയമണ്ട് പൊട്ടിക്കുന്ന ഒരു ഇവന്റ് നമുക്ക് ഇത് കാണാൻ സാധിച്ചേക്കാം. ദെൻ ഗൈസ്, അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് നമ്പർ 5, നമുക്ക് ദീപാവലി ഇവനെ കുറിച്ച് നോക്കാം. ദീപാവലി ഇവന്റ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വളരെ മാസ് ആയിട്ടുള്ള ഒരു ഇവന്റ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരായ എല്ലാ പ്ലേയേഴ്സിനും ഒരുപാട് ഫ്രീ റിവാർഡ്സ് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ഡിസ്കൗണ്ട് ഇവന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇവന്റ് ആണ് നമുക്ക് ദീപാവലി ഇവന്റ്. ഈ വർഷം നമുക്ക് ശ്രീരാം മണ്ഡലും ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് റാവൺ മണ്ഡലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷം വന്ന ബണ്ടിൽസ് ഇതൊക്കെയായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇത്തവണ വളരെ വ്യത്യസ്തപരമായിട്ട് മറ്റൊരു രീതിയിലാണ് ഗൈസ്, മറ്റൊരു ബണ്ടിൽസൊക്കെയാണ് ഇവിടെ വരുന്നത് ദീപാവലി ഇവന്റ് ഒക്കെ ആയതുകൊണ്ട്. കഴിഞ്ഞ വർഷം രണ്ട് ബണ്ടിൽ വന്നില്ല ഫ്രണ്ട്സ്, അതുപോലെ ഈ വർഷം വരുന്നത് നമുക്ക് ഹനുമാൻ മണ്ഡലാണ് ഗൈസ്. ഒരു ബണ്ടിൽ ഹനുമാൻ മണ്ഡലാണ്, ഒരു ബണ്ടിൽ ഇതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കാണാൻ നേരത്താണെങ്കിൽ വളരെ പവർഫുൾ ആണ്, അതുപോലെ തന്നെ വളരെ ഡേഞ്ചർ ആണ് ഗൈസ്. കാണാൻ തന്നെ ഒരു രക്ഷയില്ല, വളരെ മാസമാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ദീപാവലി ഇവന്റ് വരാൻ പോകുന്ന ബണ്ടിലില്ല ഗൈസ്, അതിൽ ഒരു ബണ്ടിൽ ഹനുമാൻ മണ്ഡലാണ് ഗൈസ്. അതിൻ്റെ റിവ്യൂ ആണ് ഗൈസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനാണെങ്കിൽ നല്ല അനിമേഷൻസ് ഉണ്ട് ഗൈസ്, നല്ല രീതിയിലൊക്കെ എന്താ പറയുക, അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ രണ്ടാമത്തെ ബണ്ടിൽ മറ്റൊരു ബണ്ടിലുണ്ട് ഗൈസ്, അതായത് ജാമവാൻ ബണ്ടിലാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു ബണ്ടിൽ. ഈ ബണ്ടിൽ എല്ലാവരും സൂക്ഷിച്ച് നോക്കുക ഫ്രണ്ട്സ്, കാരണം നമുക്കെല്ലാവർക്കും ഇത്തവണത്തെ നമുക്ക് ദീപാവലി ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ബണ്ടിൽ ഇത് കിട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അതായത് ഇതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന ഫ്രീ ബണ്ടിൽ. നമുക്കപ്പോൾ ഇത് ലഭിക്കാൻ പോകുന്ന വലിയ ഇവന്റ് ഒക്കെ ഉണ്ടാവും ഫ്രണ്ട്സ്, ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഇവന്റുകൾ കൂടി തന്നെയായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഈ ബണ്ടിൽ എടുക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഹനുമാൻ ബണ്ടിലില്ല ഗൈസ്, അതാണെങ്കിൽ നമുക്ക് കുറച്ച് ഡയമണ്ടൊക്കെ വേണ്ടി വന്നേക്കാം. എല്ലാ കുറച്ച് ഡയമണ്ടിനൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഇവന്റിലൂടെ നമുക്ക് ചിലപ്പോൾ ആ ഹനുമാൻ ഇവന്റ് ആ ഹനുമാൻ ബണ്ടിലും കാണാൻ സാധിച്ചേക്കാം ഗൈസ്. അപ്പോൾ ഈ രണ്ട് ബണ്ടിലാണ് പ്രസന്റ് ടൈം ഇപ്പോൾ നിലവിൽ നമുക്ക് ലീക്കായി നമുക്ക് ലഭിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ബണ്ടിൽസ് ഇതൊക്കെയാണ്. ഈ രണ്ട് ബണ്ടിൽ നമുക്ക് അടുത്ത ദീപാവലി ഇവന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ബണ്ടിൽസ് ഇതൊക്കെയാണ് രണ്ട് ബണ്ടിൽ. ഈ ബണ്ടിൽ മാത്രമല്ല ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡുകൾ ലഭിക്കാൻ പോകുന്ന ഇവന്റുകളൊക്കെ ഇല്ലേ ഗൈസ്, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വീഡിയോക്ക് പറയുന്നതായിരിക്കും ഗൈസ്, അതായത് വരും ദിവസങ്ങളിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ചാനൽ, പിന്നെ മറക്കാതെ ബെല്ലേക്കൂടി അമർത്തേക്ക്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കട്ടെ. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക, നമുക്ക് 5000 ലൈക്കാണ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഗീവ് അവേ ട്രേഡിംഗ് കൂടെ നൽകുന്നതായിരിക്കും. നിങ്ങൾ കൂട്ടുകാരനെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോഴൊക്കെ ഫ്രണ്ട്സ്, സൈനിങ് ഓഫ്.